അച്ഛനായിട്ട് തുടങ്ങിയ പാലക്കോളേനെ മുറ്റത്തെത്തിയപ്പോൾ വേണു മാഷിന് ചെറിയൊരു സങ്കടം തോന്നി. ഇപ്പോൾ കുട്ടികളൊക്കെ കുറവാണ്. പ്രിൻസിപ്പാൾ മുതൽ പ്യൂണിൻ്റെ പണി വരെ മാഷാണ് ചെയ്യുന്നത്. ഇപ്പോൾ നല്ല ഉഴപ്പന്മാർ ഉഴപ്പികളും മാത്രമാണ് അവിടെ അഡ്മിഷൻ എടുക്കുന്നത്. ഒരെണ്ണം പോലും ഫീസ് കൃത്യമായി കൊടുക്കില്ല. ഫീസ് മേടിച്ചെടുക്കാൻ മാഷിന് കുറേ തന്ത്രങ്ങളുണ്ട്. എല്ലാം പൊളിയുമ്പോൾ ചില കുതന്ത്രങ്ങളും. സ്ഥലവും കെട്ടിടവും സ്വന്തമായതുകൊണ്ട് മാത്രമാണ് മാഷ് പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ കെട്ടിടത്തിന് ഇതുവരെ പെയിൻ്റ് അടിക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ സങ്കടത്തിലാണ് മാഷ്. പക്ഷേ മാഷിൻ്റെ അധ്യയനത്തെപ്പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. മാഷ് പഠിപ്പിച്ചാൽ കുട്ടി ജയിക്കുമെന്നൊരു വിശ്വാസം അവിടുത്തവർക്കുണ്ട്. രാവിലെ ഗേറ്റ് തുറന്നപ്പോഴേ അകത്താരെ ഉള്ളതുപോലെ മാഷിനെ തോന്നി. മാഷ് കോളേജിൻ്റെ പിന്നിലേക്ക് നടന്നു. ഒരു സ്വകാര്യം കേൾക്കുന്നുണ്ട്. മാഷിനെ തെറ്റിയില്ല, പ്രിൻസാണ്. കൂടെ ഒരു കാന്താരിയും. അവൻ വരുന്നത് പഠിക്കണമെന്ന് പോലെയെന്ന് മാഷിനറിയാം. പക്ഷേ ഫീസ് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് മാഷൊന്നും കണ്ടില്ല എന്നടിക്കും. പ്രേമിക്കുന്നൊരു തെറ്റല്ലല്ലോ. അതാണ് മാഷിൻ്റെ ന്യായം. കഥ പറയുമ്പോൾ സിനിമയിലെ മുകേഷിൻ്റെ കഥാപാത്രത്തെ പോലെയാണ് മാഷിൻ്റെ അവസ്ഥ. മാഷിനെ കാണുമ്പോൾ ചിലർക്ക് പറയും, ഫീസും മാത്രം ചോദിക്കല്ലേ മാഷേ, വേറെ എന്ത് വേണമെങ്കിലും ചോദിച്ചോ. മാഷ് ചിന്തകളിൽ നിന്ന് ഉണർന്നു. മാഷ് പോക്കറ്റിൽ നിന്ന് ഫീസ് വരാത്തുള്ള ലിസ്റ്റ് എടുത്ത് നോക്കി. അതിൽ പ്രിൻസുമുണ്ട്. കൂടെയുള്ള സുന്ദരിയുടെ പനങ്കുല പോലത്തെ മുടി അവളുടെ മുഖത്തേക്ക് വീണ് കിടപ്പുണ്ട്. അതുകൊണ്ട് ആളാരാണെന്ന് മാഷിന് മനസ്സിലായില്ല. അവൻ മുടി മാടി ഒതുക്കിയിട്ട് അവളുടെ ചുണ്ട് കവർന്നു. അപ്പോഴാണ് മാഷ അവളെ കണ്ടത്. നയന. എല്ലാവരും നയനെ കണ്ടുപിടിക്കുന്ന മാഷ ദിവസവും പറയുന്നതാണ്. അവൾ നന്നായി പഠിക്കും, ക്ലാസ്സിലും ശ്രദ്ധിക്കും. പക്ഷേ കയ്യിലിരിപ്പ് ഇപ്പോഴല്ലേ മനസ്സിലായത്. അവളും ഫീസ് തന്നിട്ടില്ല. മാഷ് രണ്ടിനെയും കയ്യോടെ പൊക്കി. ഫീസ് തന്നില്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ വിളിച്ച് പറയും, മാഷ് പറഞ്ഞു. രണ്ടുപേരും ബാഗിൽ നിന്ന് ഫീസ് എടുത്തു കൊടുത്തു. വീട്ടിൽ നിന്ന് കൃത്യമായി ഫീസ് തരുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് തരാനൊരു മടി അല്ലേ, മാഷ് ചോദിച്ചു. രണ്ടുപേരും നാണിച്ചു നിന്നു. പ്രേമിക്കുന്ന നോക്കൊള്ളാം, കോളേജ് ചിത്തപ്പേരുണ്ടാക്കരുത്, മാഷ് പറഞ്ഞു. ഇതിൽ കൂടുതൽ ഇനി എന്തുണ്ടാവാനാ, പ്രിൻസിൻ്റെ ആത്മകഥ മാഷ് കേട്ടില്ല എന്നടിച്ചു. മാഷ് തിരിച്ചു നടന്നു. ചെക്കനവളെ കൈപ്പിടിയിൽ ഒതുക്കുന്ന മാഷ കണ്ടു. മാഷ കാണണ്ട, അവൾ പറയുന്നതും മാഷ കേട്ടു. ആ, ഇപ്പോഴത്തെ പ്രേമം ഇങ്ങനെയായിരിക്കും, മാഷ സമാധാനിച്ചു. മാഷ ഓഫീസ് റൂമിലെത്തിയപ്പോൾ സുഗന്ധി ചൂലുമായി ഇറങ്ങിയിട്ടുണ്ട്. കൂലി കൂട്ടിത്തന്നെ കേട്ടോ മാഷേ, ഇല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ വരില്ല, അവൾ പറഞ്ഞു. അതവൾ എന്നും പറയുന്നതാണ്. കോമ്പൗണ്ടിലുള്ള തെങ്ങിലെ തേങ്ങയും പ്ലാവിലെ ചക്കയുമെല്ലാം കൊണ്ടുപോകുന്ന അവളാണ്. കൂടാതെ കുട്ടികളെ മറന്നു വെക്കുന്ന കുടയും ചോറ്റുപാത്രം വരെ അവൾ അടിച്ചുകൊണ്ട് പോകും. ഒടുവിൽ മാഷ് വേണം അതിനും സമാധാനം പറയാൻ. മാഷേ രണ്ടെണ്ണം പുറകിലേക്ക് പോയിട്ടുണ്ട്, കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു. ഞാൻ കണ്ടു, കയ്യോടെ പിടിക്കുകയും ചെയ്തു, ഫീസും വാങ്ങിച്ചെടുത്തു, മാഷ് പറഞ്ഞു. മാഷാട് കൊള്ളാമല്ലോ, എന്നിട്ടവനെ വഴക്ക് പറഞ്ഞില്ലേ, അവൾ ചോദിച്ചു. പ്രേമിക്കുന്നവരെ ശല്യപ്പെടുത്തരുതെന്നാണ് പണ്ടൊരു മഹാൻ പറഞ്ഞിരിക്കുന്നത്, കള്ളച്ചിരിയോടെ മാഷ് പറഞ്ഞു. എന്നിട്ട് എൻ്റെ പ്രേമം എന്താ മാഷ് കാണാത്തത്, നാണത്തോടെ അവൾ ചോദിച്ചു. നിനക്ക് പ്രേമമല്ലല്ലോ, എൻ്റെ പോക്കറ്റിലുള്ള കാശ് അടിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ, കള്ളച്ചിരിയോടെ മാഷ് ചോദിച്ചു. മാഷിൻ്റെ അത്രയും പഠിപ്പൊന്നും എനിക്കില്ല, അതുകൊണ്ട് അത്യാഗ്രഹമൊന്നും എനിക്കില്ല, അവൾ കൊതിയോടെ മാഷിനെ നോക്കി. രാവിലെ പ്രിൻസിൻ്റെ പ്രേമം കണ്ടപ്പോൾ തന്നെ മാഷിൻ്റെ മൂഡ് ചേഞ്ച് ആയതാണ്. ചുരിദാറാണ് അവളുടെ വേഷം, അവളെ കാണാൻ സുന്ദരിയാണ്. മാഷ് ശങ്കിച്ചു നിൽക്കുന്ന കണ്ടപ്പോൾ അവൾ പറഞ്ഞു, മാഷ് പേടിക്കണ്ട, കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ മാഷിൻ്റെ പുറകെ വരില്ല, അവൾ പറഞ്ഞു. മാഷ് അവളുടെ ചുണ്ട് കവർന്നു. എപ്പോൾ വേണമെങ്കിലും പൂട്ടിപ്പോകാവുന്ന പാലക്കോളേൻ്റെ ഉടമയാണെന്ന് അറിയാവുന്നതുകൊണ്ട് അവനിതുവരെ പെണ്ണ് കിട്ടിയിട്ടില്ല. എല്ലാ ആലോചനകളും ഒടുവിൽ മുടങ്ങിപ്പോകും. 30 വയസ്സ് കഴിഞ്ഞിട്ടും കല്യാണം കഴിക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടം അവനുണ്ട്. അവളെ സ്വന്തമാക്കുമ്പോൾ കുറച്ച് നിമിഷങ്ങൾ അവനതെല്ലാം മറന്നു. ഒടുവിൽ അവൻ പറഞ്ഞു, വിഷമിക്കണ്ട, ശമ്പളം കൂട്ടിത്തരാം. അവളുടെ കണ്ണുകൾ തിളങ്ങി. സമയം 10 മണിയായി. ഇനി വൈകുന്നേരം വരെ മാഷിനെ നിന്ന് തിരിയാൻ സമയമില്ല. എംഎക്കാരനാണെങ്കിലും മാഷ് സയൻസും കണക്കും എല്ലാം പഠിപ്പിക്കും. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് മാഷ് വെറുതെ ഒന്ന് കറങ്ങി. പ്രിൻസ് നയനയുടെ മടിയിൽ തലവെച്ച് കിടപ്പുണ്ട്. പഠിക്കേണ്ട സമയത്ത് പഠിച്ചില്ലെങ്കിൽ ഒടുവിൽ ട്രെയിനിന് തലവെക്കേണ്ടി വരും, മാഷ് പറഞ്ഞു. അവൻ ചാടി എഴുന്നിട്ട് ചമ്മനോടെ മാഷിനെ നോക്കി. നിന്നോട് കൂടിയാണ് പറഞ്ഞത്, മാഷ് നയനെ നോക്കി. അവൾ നാണിച്ചു നിന്നു. പ്രേമിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ പഠിത്തം ഉഴപ്പരുത്, മാഷ് പറഞ്ഞു. അവൾ തലയാട്ടി. മാഷ് കെട്ടിടത്തിൻ്റെ പിൻഭാഗത്തേക്കൊന്ന് എത്തി നോക്കി. അവിടെ കാമുകി കാമുകന്മാരുടെ പ്രണയസല്ലാപങ്ങൾ നടക്കുന്നുണ്ട്. മാഷ് പോക്കറ്റിൽ നിന്ന് ഫീസ് വരാത്തോടെ ലിസ്റ്റ് എടുത്ത് നോക്കി. അപ്പോ ഈ മാസത്തെ ഫീസ് തന്നിട്ടില്ല, പക്ഷെ അവൻ അമ്മൂൻ്റെ കൂടെ തിരക്കിലാണ്. മാഷ് തിരിച്ചു നടന്നു. പഠിക്കുന്ന സമയത്ത് പഠിത്തത്തിൽ മാത്രമായിരുന്നു ശ്രദ്ധ. അന്ന് ഇതുപോലെ ആരെങ്കിലും പ്രേമിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തനിച്ച് ജീവിക്കേണ്ടി വരില്ലായിരുന്നു, മാഷിന് നിരാശ തോന്നി. 4 മണിക്ക് മുറി പൊട്ടാൻ വന്നപ്പോൾ ഒരു ക്ലാസ് റൂമിൽ അനിതയും അർച്ചനയും കാര്യമായ ചർച്ചയിലാണ്. രണ്ടിനും വീട്ടിൽ പോറായില്ലേ, മാഷ് ചോദിച്ചു. മാഷിനെ കണ്ടപ്പോൾ രണ്ടുപേരുടെയും കണ്ണുകൾ തിളങ്ങി. രണ്ടുപേർക്കും മാഷിനെ ഇഷ്ടമാണ്. മാഷിനെ സന്തോഷിപ്പിക്കാൻ രണ്ടുപേരും കൃത്യമായി ഫീസ് കൊടുക്കും. കൃത്യമായി ഫീസ് തരുന്നവരെ മാഷ് ശ്രദ്ധിക്കാറുമില്ല. ഫീസ് കൊടുക്കാത്തവരുടെ ലിസ്റ്റ് മാത്രമേ മാഷിൻ്റെ കയ്യിലുള്ളൂ. എക്സാമിനുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയാണ്, അനിത പറഞ്ഞു. അതൊക്കെ നേരത്തെ പറഞ്ഞല്ലോടോ, മാഷ് ചോദിച്ചു. മാഷ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി നോക്കി. മുഴുവൻ അക്ഷരത്തെട്ടാണല്ലോടോ, മാഷ് പറഞ്ഞു. അവൾ നാണത്തോടെ മാഷിനെ നോക്കി. അവളുടെ കണ്ണിൽ തന്നെയുള്ള പ്രണയം മാഷ് കണ്ടു. മാഷ് കൗതുകത്തോടെ അവളെ നോക്കി. അർച്ചനയുടെ കണ്ണുകളിൽ കുസൃതിയാണ്. അവൾക്കെല്ലാം നേരമ്പോ കാണുന്ന മാഷിനെ തോന്നി. പക്ഷേ അനിത അങ്ങനെയല്ല. അവളുടെ കണ്ണുകളിൽ തന്നെയുള്ള പ്രണയം നിറഞ്ഞ് തുളുമ്പുകയാണ്. ഓഫീസ് റൂമിൽ എൻ്റെ മൊബൈൽ ഫോൺ ഇരിപ്പുണ്ട്, തനതും എടുത്തോണ്ട് വാ, മാഷ് അർച്ചനയോട് പറഞ്ഞു. മാഷ് തന്നെ ഒഴിവാക്കുന്നതാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ പരിഭവത്തോടെ മാഷിനെ നോക്കി. മാഷ് തന്നെ എടുത്താൽ മതി, അവൾ പറഞ്ഞു. എന്നിട്ട് ബാഗ് എടുത്ത് സ്ഥലം പറ്റും. മാഷ് കള്ളച്ചിരിയുടെ അനിതയെ നോക്കി. ഇങ്ങനെ നോക്കി ഞാൻ ഉരുകിപ്പോകും കേട്ടോ, മാഷ് പറഞ്ഞു. അവൾ നാണത്തോടെ മാഷിനെ നോക്കി. ക്ലാസ് കഴിയാറായില്ലേ, എൻ്റെ ഇഷ്ടം ഞാൻ എങ്ങനെയെങ്കിലും അറിയിക്കണ്ടേ, നാണത്തോടെ അവൾ പറഞ്ഞു. അവൾ കുറച്ചുകൂടി മാഷിനോട് ചേർന്ന് നിന്നു. അവളുടെ മുടിയുടെ ഗന്ധം മാഷിനെ കോരിത്തെരിപ്പിച്ചു. അവളുടെ ചുണ്ടുകൾ സ്വന്തമാക്കിയിട്ട് മാഷ് ചോദിച്ചു, തൻ്റെ വീട്ടുകാർ സമ്മതിക്കുമോ? സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഇറങ്ങി വരും, അവൾ പറഞ്ഞു. അവൾ കൊതിയോടെ മാഷിനെ നോക്കി. അവളെ സ്വന്തമാക്കുമ്പോൾ ഇത്രയും കാലം താൻ കാത്തിരുന്നത് വെറുതെ ആയില്ല എന്ന സന്തോഷമായിരുന്നു അവന്.